ലഖിമുർഖേരി വിഷയത്തിൽ വരുൺ ഗാന്ധി എടുത്ത ധീരമായ നിലപാടിനെ പ്രശംസിച്ചുകൊണ്ട് ശിവസേന ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. ശിവസേനയുടെ മുഖപത്രമായ സാമ്ന എന്നും ബി ജെ പി വിരുദ്ധതയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. സഖ്യകക്ഷിയായി ബി ജെ പി വർഷങ്ങളോളം ശിവസേനയുടെ ഭാഗമായിരുന്നപ്പോഴും ബി ജെ പിക്കെതിരെ പറയേണ്ടത് പറയേണ്ട സമയത്ത് തന്നെ സാമ്ന എന്ന മുഖപത്രത്തിലൂടെ ശിവസേനാ നേതാക്കൾ പറഞ്ഞിരുന്നു. അതിന്റെ ചീഫ് എഡിറ്റർ സഞ്ജയ് റാവത്ത് ആയിരുന്ന കാലത്ത് തന്നെ കടുത്ത ബി ജെ പി വിരോധം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രിയങ്കയുടെ ധൈര്യത്തെക്കുറിച്ചും അവരുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ചും നേരത്തെ തന്നെ സാമ്ന വാഴ്ത്തിയതാണ്. ശിവസേന പറഞ്ഞിരുന്നത് ഇന്ദിരയുടെ കൃത്യമായ പ്രതിരൂപം, ഇന്ദിരയുടെ പ്രകടന രീതി തന്നെയാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധിയും നടത്തുന്നത്. യു പിയിലെ ബനാറസിൽ കിസാൻ ന്യായ് റാലി അവതരിപ്പിച്ചുകൊണ്ട് അതിശക്തമായ തരംഗം ഉണ്ടാക്കിയെടുക്കുകയാണ്. നവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന ശക്തമായ മുന്നേറ്റം അവിടെ കോൺഗ്രസിന് വലിയ അലയൊലികൾ തീർത്തിരിക്കുകയാണ്. സാമ്ന എന്ന മുഖപത്രത്തിലൂടെ ശക്തമായും ബി ജെ പി വിരുദ്ധത മഹാരാഷ്ട്രയിൽ മാത്രമല്ല ഉത്തർപ്രദേശിലും മറ്റ് തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന പ്രദേശത്തും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് അവർ രൂപകൽപ്പന ചെയ്യുന്നത്. ശിവസേനയും എൻ സി പിയും കോൺഗ്രസും ചേർന്ന മഹാവികാസ് അഘാടി മഹാരാഷ്ട്രയിൽ രൂപീകരിച്ച നിമിഷം മുതൽ തന്നെ സാമ്ന എന്ന പത്രത്തിന്റെ റേറ്റിംഗ് തന്നെ കൂടിയിരുന്നു. മഹാരാഷ്ട്രയിൽ വലിയ തോതിൽ സാമ്ന വരിക്കാറുണ്ട് എന്നുള്ളതും തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. യു പിയിലെ ലഖിംപൂർ ഖേരിയിലെ വിഷയത്തിനെ കുറിച്ച് അവിടെ അരാജകത്വം ഉണ്ടാക്കരുതെന്നും അവിടെ കുറ്റവാളികളെ സംരക്ഷിക്കരുതെന്നും ബി ജെ പി സർക്കാർ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നും പറഞ്ഞ വരുൺ ഗാന്ധിയുടെ ശക്തമായിട്ടുള്ള നടപടികൾ അതിനെ പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് ശിവസേന പറഞ്ഞിരിക്കുന്നത്. ഒരു ബി ജെ പി എം പി ആയിട്ട് നിന്നിട്ടും പോലും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു രാഷ്ട്രീയ ലാഭമോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചോ ചിന്തിച്ചില്ല. അങ്ങനെ തന്നെയാണ് പിതാവ് സഞ്ജയ് ഗാന്ധിയും ചെയ്തിരുന്നത്. വരും വരായികകളെ കുറിച്ച് പലപ്പോഴും ചിന്തിച്ചില്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു കാലത്ത് കോൺഗ്രസിൽ രാജീവ് ഗാന്ധിയെക്കാളും വലിയ പദവി സഞ്ജയ് ഗാന്ധി അലങ്കരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഉപദേഷ്ടാവ് കൂടിയായിരുന്നു ഇളയ മകൻ സഞ്ജയ് ഗാന്ധി. ഇപ്പോൾ ഇതാ വരുൺ ഗാന്ധി വീണ്ടും കോൺഗ്രസ് പരിവാരത്തിലേക്ക് ചെല്ലുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ ആഹ്ലാദത്തിൽ തന്നെയാണ്. യു പിയുടെ ഘടകകക്ഷിയായി ശിവസേന കൂടുതൽ കോൺഗ്രസുമായി അടുക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ബി ജെ പി വിരുദ്ധത എല്ലാ സംസ്ഥാനങ്ങളിലും എത്തിക്കാൻ അവരാൽ കഴിയുന്ന രീതിയിലുള്ള പ്രകടനങ്ങളും കാഴ്ചവെക്കുന്നു. വരുൺ ഗാന്ധി കോൺഗ്രസിന് അനുകൂലമായി തുടരെ തുടരെ പ്രസ്താവനകൾ നടത്തുമ്പോൾ ദേശീയ നിർവാഹക സമിതി അംഗത്വം ഉൾപ്പെടെ ബി ജെ പി എടുത്തു കളഞ്ഞിരുന്നു. എന്നിട്ടും അദ്ദേഹം പറയുന്നു, തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കും, അതിന് പാർട്ടിയില്ല, അതിന് ജാതിയോ മതമോ ഇല്ല, അതിന് ലിംഗഭേദമന്യേ വർണ്ണഭേദമന്യേ കൃത്യമായും അഴിമതിയെയും വർഗീയതയും ചെറുത്തു തോൽപ്പിച്ചിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഫിറോസ് വരുൺ ഗാന്ധിയുടെ ഈ അടിമുടി മാറ്റം കണ്ട് ബി ജെ പി അന്താളിച്ചു നിൽക്കുകയാണ്.